പി ബി നൂഹ് എല്ലാവർക്കും സുപരിചിതനാണ്. പത്തനംതിട്ട ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോഴായിരിക്കും മിക്കവാറും നൂഹിനെ കേരളം സുപരിചിതമായി, കേരളത്തിന് സുപരിചിതമായത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്, ഒരു മണിക്കൂർ മുമ്പ് ഇട്ടതാണ്. അല്പം ദീർഘമാണെങ്കിലും അതൊന്ന് വായിക്കാം. പത്തനംതിട്ട കളക്ടറേറ്റിൽ നിശ്ചേതനമായ ശരീരമായി ഇപ്പോൾ നവീൻ ബാബു കിടക്കുമ്പോൾ, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറെ സംഭവബഹുലമായ കാലഘട്ടമായിരുന്നു 2018 മുതൽ 2021 ജനുവരി വരെ ജില്ലാ കളക്ടറായി പ്രവർത്തിച്ച കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് 2018 വെള്ളപ്പൊക്കവും ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒടുവിലെ COVID-19 മഹാമാരിയും ഈ മൂന്ന് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഒരു പരിധിവരെ തരണം ചെയ്യാൻ സാധിച്ചത് അതിസമർത്ഥരായ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ നിസ്സീമമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അതിലെടുത്തു പറയേണ്ട പേരാണ് സൗമ്യനായ, ഉദ്യോഗസ്ഥ പരിമിതികളില്ലാതെ ജനങ്ങളോട് ഇടപെട്ടിരുന്ന, ഏറെ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചിരുന്ന നവീൻ ബാബുവിൻ്റേത്. 2018 വെള്ളപ്പൊക്കത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നതിന് മുന്നോട്ട് വന്നപ്പോൾ അവരുടെ ഏകോപനം ഏൽപ്പിക്കാൻ നവീൻ ബാബുവിനേക്കാൾ മികച്ച ഒരു ഓഫീസർ ഉണ്ടായിരുന്നില്ല. പത്തനംതിട്ടയിലെ പ്രമാണത്ത് മാസങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഫ്ലഡ് റിലീഫ് മെറ്റീരിയൽ കളക്ഷൻ സെൻ്ററിൽ വെളുപ്പിന് 3 മണി വരെ പ്രവർത്തിച്ചിരുന്ന നവീൻ ബാബുവിനെയാണ് എനിക്ക് പരിചയം. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം ഇടപെട്ടിരുന്ന, സൗഹൃദത്തോടെ മാത്രം പെരുമാറിയിരുന്ന നവീൻ ബാബുവിന് കുട്ടികളോട് അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞത് പ്രമാണത്തെ കളക്ഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനത്തെ തെല്ലൊന്നുമല്ല സഹായിച്ചത്. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിലും പ്രവർത്തികൾ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുമായിരുന്ന കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു. സഹപ്രവർത്തകനായി കൂടെ ഉണ്ടായിരുന്ന, 3 വർഷക്കാലം ഒരു പരാതിയും കേൾപ്പിക്കാത്ത, ഏത് ഔദ്യോഗിക കാര്യവും 100% വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുമായിരുന്ന ചുരുക്കം ചില ഉദ്യോഗസ്ഥരിൽ ഒരാളെന്നതാണ് നവീൻ ബാബുവിനെ കുറിച്ചുള്ള ഓർമ്മ. അതങ്ങനെ നീണ്ടുപോവുകയാണ് ഈ കുറിപ്പ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം കണ്ടിട്ടുള്ള ഒരു വ്യക്തി, ഒരു കാര്യത്തിൽ ഒരിക്കൽ പോലും പരാതി പറയാത്ത, ആരുമായിട്ടും എളുപ്പത്തിൽ ഒത്തുപോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒടുവിൽ ഇത്തരത്തിലൊരു യാത്ര പറഞ്ഞു പോകുന്നത് അസഹനീയമാണ്. സമയക്കുറവ് കൊണ്ട് മുഴുവൻ വായിക്കുന്നില്ല. അവസാനം അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കുറിപ്പ്. പ്രിയപ്പെട്ട നവീൻ, ദീർഘമായ നിങ്ങളുടെ സർവീസ് കാലയളവിൽ നിങ്ങൾ സഹായിച്ച, നിങ്ങളുടെ സ്നേഹപൂർണമായ പെരുമാറ്റത്തിൻ്റെ സഹാനുഭൂതിയുടെ പങ്കുപറ്റിയ ആയിരങ്ങൾ എന്നും നിങ്ങളെ കൃതജ്ഞതയോടെ ഓർക്കുന്നുണ്ടാകും. അതിൽ ഞാനും ഉണ്ടാകുമെന്ന് പി ബി നൂഹ് പറയുന്നു. ഇതിൽ മികച്ച ഒരു യാത്രയയപ്പ് നവീൻ അർഹിച്ചിരുന്നു എന്നും പറയുന്നു. നമുക്ക്